ബിജു ഫാംലാൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പൊ നമ്മുടെ ഇത് ചാനൽ പുതിയ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഉള്ളു, അപ്പൊ നമുക്ക് അതിന് വലിയ ശല്യം ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കാണുക. നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ കുറെ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു ലാപ്ടോപ്പ് പഠിക്കുന്നത്. ലാപ്ടോപ്പ് ഉണ്ട്, നമ്മുടെ രണ്ട് മൂന്ന് ലാപ്ടോപ്പ് ഉണ്ട്, അതായത് ഒക്കെ വയസ്സന്മാരായ ലാപ്ടോപ്പുകളായിരുന്നു. അപ്പോ ലാപ്ടോപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചപ്പോ പിന്നെ എന്താ പറയാ, നമ്മുടെ ഒരു മാക്ബോയ് ഉണ്ട്, മാക്ബോയ് എന്ന് പറഞ്ഞ കാർത്തി, അപ്പൊ അവനെ പുതിയ പേരിട്ടിരുന്ന മാക്ബോയ്. ഞാൻ അറിയാണ്ട് എന്റെ വായന നമുക്ക് മാക്ബുക്ക് മേടിച്ചാലോ എന്നുള്ളത്. അങ്ങനെ മാക്ബുക്ക് മേടിച്ചാലോ എന്നുള്ള വായന വീണ് പോയി. പിന്നെ എന്താ പറയാ, രണ്ടാളും കൂടി കൂട്ടി പിടിച്ചു നമ്മളെ കൊണ്ട് മാക്ബോയ് മേടിപ്പിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങനെ എം ജിയിൽ പോയി, എം ജി അല്ല മൈജിയിൽ പോയിട്ട് നമ്മള് മാക്ബോയ് മേടിച്ചു. നമ്മൾ പല കടകളും ചോദിച്ചിട്ടുണ്ട്, പല കടകളും ചോദിച്ചപ്പോ നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് ആയിട്ട് തോന്നിയത് മൈജിയിലെ ബെസ്റ്റ് പ്രൈസ് ആയിരുന്നു ഏറ്റവും നല്ല. മൈജി പോയിട്ട് നമ്മള് മേടിച്ചു. അപ്പൊ ഇതൊരു സാധനം, അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നമുക്ക് കാണാം. നമ്മള് പലരുടെ കയ്യിൽ കണ്ടിട്ടുണ്ടെന്നുള്ള നമ്മുടെ കയ്യിലെടുത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് സാധനം എന്തിനാ നമുക്ക്. അപ്പൊ നമ്മള് മാക് ബുക്ക് അൺബോക്സ് ചെയ്യാൻ പോണ്. അപ്പൊ രണ്ടാളും കൂടി, കാർത്തിയും ഗോപിയും കൂടി അൺബോക്സ് ചെയ്യണ്. അവരുടെ ഭയങ്കര ഒരു വിഷായിരുന്നു അതെന്ന് പറയാ മേടിക്കുന്നുള്ളത്. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളെന്താ പറയാ, ശനി ഞായറൊക്കെ ലോക്ക്ഡൌണിന്റെ ഇതൊക്കെ കാരണം നമ്മള് ഡിലേ ആയപ്പോൾ മൂന്ന് ദിവസമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് നമ്മൾ ആ സാധനം മേടിച്ചു, മാക്ബുക്ക് എയർ M1. അപ്പൊ ഇതന്നെ നമ്മുടെ സാധനം. സാധനം തന്നെ കാണാനൊക്കെ കൂട്ടുന്നു. ഇപ്പൊ നമ്മളവിടെ കണ്ടിരുന്ന സാധനം. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സാധനം തുറക്കാം. തുറക്ക്. എന്തെങ്കിൽ പണ്ട് തൊട്ട് ആപ്പിളിനോട് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് മേടിക്കണം എന്നുള്ളതുണ്ടെങ്കിൽ സാംസങ്ങിനോട് താല്പര്യം. അപ്പോൾ ഞാൻ മേടിക്കാറുള്ള സാംസങ് ഫോണോ മേടിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവർക്കൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം മാക്ബുക്ക് മേടിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോ കണ്ടോ, നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പൈസ കിട്ടി. അപ്പോൾ ആ പൈസ കൊണ്ടാണ് നമ്മൾ എന്താ പറയുക മേടിച്ചത്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, യൂട്യൂബിൽ നിന്ന് വരും പറയുന്നുണ്ടായിട്ട് മേടിച്ചല്ല. എന്താ ഒരു ചിരി. ചിരി കണ്ട് വരണോട്. അപ്പൊ ഇതിൽ ബോക്സിൽ എന്തിട്ടുള്ള നോക്കാം. ചാർജർ ഉണ്ട്, പിന്നെന്താ മാനുവൽ ഉണ്ട്, പിന്നെ കേബിള്. ആ ഈ രണ്ട് സ്റ്റിക്കറിന്റെ സ്റ്റിക്കർ എന്തിനാന്നുള്ളത് ഒരാൾക്ക് ഇതിൽപ്പെടുത്തി ഇല്ല കേട്ടോ. നമുക്ക് ഉള്ളിലോട്ടിക്കാം. ആപ്പിൾ പകുതി മേടിച്ച് 30 വോട്ട് അഡോപ്റ്റർ ഉണ്ട്, പിന്നെ അതിന്റെ കേബിള്. ഇത്ര സാധനങ്ങളോ വേറെ ഒന്നുമില്ല അതിന്റെ കൂടെ. ഇതിന്റെ വില എന്ന് പറയുന്നത് 86,500 rupees ആണ് നമ്മള് ഇതിന് കൊടുത്തത്. നമ്മൾ പല സ്ഥലത്തും ചോദിച്ചപ്പോൾ അതിൻ്റെ 90+ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടിയതാണ് മൈജിയിൽ നിന്ന് കിട്ടിയ പ്രൈസാണ് ഇത്. അപ്പോൾ കേബിളൊക്കെ അത്യാവശ്യം നീളമുണ്ട്, പക്ഷേ നല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേബിൾ കാണിച്ചാൽ എന്തോ നീളം കാണിച്ചത്. 2 meter കേബിളാണ്. എൻ്റെ അഭിപ്രായം 2 meter കേബിൾ ഒരു കുറച്ച് നീളം കുറവാണ്. ഒരു 2.5-3 meter അടുത്ത് നീളം വേണ്ടതായിരുന്നു നമുക്ക്. എന്താ പറയുക, നമ്മുടെ ചാർജിങ് പോയിന്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്
തുറന്ന് എത്ര ലാട്ടം മോനെ അപ്പൊ ഇതിന് പ്രത്യേകത കാണില്ലേ, മറ്റുള്ള ലാപ്ടോപ്പുകൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്യേണ്ട ആവശ്യം, നമ്മൾ ഓൾറെഡി അതിന്റെ എന്താ പറയാ സ്ക്രീൻ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവും. പവർ ബട്ടൺ ഇല്ല ഇതിന്. അപ്പോ അതെ, സ്ക്രീൻ ഓപ്പണായി. അപ്പൊ ഇനി എന്താ പറയാ, ഇനി ബാക്കിയുള്ള സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ എടുക്കുക. ഓക്കെ.